എന്തായാലും നമ്മുടെ നാഷണൽ ഹെറാൾഡ് ED മുദ്ര വെച്ചു. സത്യം പറഞ്ഞാൽ ഇത് പണ്ട് ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ പോലുള്ള ആളുകൾ ചേർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനത്തിന് ED മുദ്ര വയ്ക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഇതിലിപ്പോൾ ഒരു അപമാനം വേറെ ഉണ്ടോ? ശരിയാണ്, ആ മഹാന്റെ പേരോട് ചേർന്നൊരു സാധനമാണ്. അതെ, തീർച്ചയായും നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരവുമായി വളരെ ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം. അതുമാത്രമല്ല, സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ അതിൻ്റെ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. അത്തരമൊരു സ്ഥാപനം പരിപാപനമായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ പിന്നീട് വന്ന അതിൻ്റെ അവകാശികൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പരമപ്രധാനം. ED നടപടി ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പക്ഷേ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചില്ലെങ്കിൽ ED ഒരിക്കലും വെറുതെ കൊണ്ട് ചാടി കയറി ചെല്ലില്ലല്ലോ, അവരെ പിടിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ED ഇത് മുദ്ര വെച്ച് പൂട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ അവിടെ നടന്നിരിക്കണം. നമുക്കും സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി ഇത് കേട്ടപ്പോൾ. അതെ, കാരണം ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഭാരതീയനും അഭിമാനമാണ്. തിരുവനന്തപുരത്തുകാരൻ ലേഖനം ഉണ്ടായിരുന്നല്ലോ. അതെ, ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പത്രത്തിൻ്റെ ഓഫീസ് പൂട്ടി മുദ്ര വെച്ച് താഴിട്ട് പൂട്ടിയിരുന്ന ചിത്രം നമ്മൾ കണ്ടപ്പോൾ ശരിക്കും ആ നോട്ടീസിൻ്റെ പുറമൊന്നും മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അത് സത്യം പറഞ്ഞാൽ ഈ ആർക്കെന്ത് പിഴക് പറ്റി എന്നുള്ളതല്ല, പക്ഷേ ആ പൂട്ട്, ആ ലോക്ക് എന്ന് പറയുന്നത് എല്ലാം ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ പതിഞ്ഞ ലോക്ക്. അത്രമല്ല, അതിലൊരു നമ്മൾ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് ആ പൂട്ടിൻ്റെ ഇടയിൽ കൂടെ കാണാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം ഇടനാഴിയിൽ അങ്ങേ അറ്റത്ത് വലിയൊരു ഫോട്ടോ അവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ പൂട്ടിട്ട് വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്കിപ്പോൾ ഇത്തവണ ഇപ്പോൾ രാഹുല് പറഞ്ഞ് പല കാര്യങ്ങളും രാഹുല് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ലെങ്കിലും രാഹുൽ ഇപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് പതാക എത്തുന്ന നെഹ്റുവിൻ്റെ ഒരു ചിത്രം അദ്ദേഹം പുറത്തു വിടുകയും ഇത് നമ്മൾ പിന്നെ നമ്മൾ പിന്നെ പ്രൊഫൈലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോഴും നമുക്കൊരു അഭിമാനം തോന്നി. കാരണം പിന്നെ പിന്നെ ത്രിവർണ പതാക നമുക്ക് ജീവനാണ്. അതെ, ഇപ്പം നമ്മുടെ നെഹ്റു അല്ലെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് നമ്മൾ അത് സ്വീകരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ രാഹുൽ ഈ പടം കൂടി വിട്ടപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഒരു ദേശാഭിമാനവും കുറച്ചൊരു ഒരു ഒരു നമുക്കൊന്ന് പറയാം ഒരു അഭിമാനവും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ജവഹർലാൽ നെഹ്റു കൊടി പിടിച്ച് നിൽക്കുന്ന ദേശീയ പതാക എന്ന് നിൽക്കുന്ന ചിത്രം പഴയ പൂർവ്വകാല ഓർമ്മകളാണ് നമ്മളെ അങ്ങോട്ട്. അത് അന്ന് ഇത് സ്ഥാപിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു മാത്രമല്ല അതിൻ്റെ 5000 സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇതിൽ ഷെയർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായി. നാഷണൽ ഷെയറാണ് അന്നൊക്കെ പോയി. അന്നത്തെ ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലക്ഷങ്ങളാണ്. അതെ, അപ്പോൾ അത് നിലനിർത്താനുള്ള കടമ തീർച്ചയായിട്ടും ACC നേതൃത്വത്തിലുണ്ടായിരുന്നു, നെഹ്റു കുടുംബത്തിലുണ്ടായിരുന്നു. അതവർ എന്തോ പാകപ്പുഴ പറ്റിയതാണോ അതോ മനഃപൂർവ്വം അവർ കോൺഗ്രസ് തുടങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളും നേതാക്കന്മാർ പൈസ കട്ട് അവസാനം പൂട്ടുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടല്ലോ. അപ്പൊ അത് ഈ ഒരു സ്ഥാപനത്തിനും അങ്ങനെ ഒരു ഗതികേട് വന്നതിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു ദുഃഖമുണ്ട്. ലജ്ജ എന്ന് നമ്മൾ പറയുന്നില്ല, ദുഃഖമുണ്ട്. കാരണം ഇത്തരം ഒരു ദേശീയ സ്ഥാപനം എന്ന് തന്നെ പറയാം, തീർച്ചയായും ആ ദേശീയ സ്ഥാപനത്തിന് ഈ ഗതി വരാൻ പാടില്ലായിരുന്നു. അതാണ് നമ്മൾ അല്ല ഇതിനകത്തൊരു സന്തോഷം ആർക്കും പ്രകടിപ്പിക്കാനില്ല. ഇപ്പൊ ED ചെയ്തത് കുറച്ച് കടന്ന കൈ ആയിപ്പോയോ എന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അനുശാസിക്കുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ തട്ടിപ്പ് സ്ഥാപനം ഉണ്ടാക്കിയല്ലോ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്നുള്ള യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്നുള്ളത്. അതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതും ഈ ബിൽഡിങ്ങിനകത്താണ്. അപ്പൊ അവർക്ക് അതിന്റെ ഒരുപാട് രേഖകൾ അതിനകത്തുണ്ടാകാം. പക്ഷെ അത് മുദ്ര വയ്ക്കാൻ വേണ്ടി ഈ ഘട്ടത്തിൽ തന്നെ അങ്ങ് മുദ്ര വച്ചതായിരിക്കാം. എന്തായിരിക്കാം, എന്തായിരുന്നാലും ഒരു നമ്മുടെ ഒരു രാജ്യസ്നേഹി അല്ലെങ്കിൽ ഒരു പൗരബോധൻ്റെ ഒരു നമ്മുടെ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇത്തിരി ഒരു ക്ഷീണം തോന്നിയ ഒരു സംഭവമായി പോയി ED ആ ബൂട്ട്. പക്ഷെ അതിൽ കോൺഗ്രസിന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ആരെ കുറ്റം പറഞ്ഞാലും ശരി, ED പൂട്ടിയതിന്റെ പേരിൽ പലരെയും നമ്മൾ ഇവർ പഠിക്കുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരിക്കലും ഒളിച്ചോടാനാവില്ല.